വാക്കല്ലേ, ഖുർആൻ അല്ല പറഞ്ഞ വാക്കെന്താ? الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار ആരാണോ ബന്ധങ്ങൾ മുറിച്ചു മാറ്റിയത്, മുറിഞ്ഞു പോയ ബന്ധങ്ങൾ നിലനിർത്താത്തത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഉലായിക ലഹുമുൽ അനാ, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമാണ്, വലഹും സോദാർ, അവർക്ക് നാശമായ സങ്കേതമാണ്, അവർക്ക് ദുർഘടം പിടിച്ച താവളമാണ്, അവർക്ക് നിത്യജീവിതം നരകമാണ്, നരകമാ, അവർ ശപിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് അവർക്ക് സ്വർഗമേ ഇല്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പോയില്ലേ സംഭവം, സൂദാർ, ഇവിടുത്തെ ചൂട് സഹിക്കാൻ വയ്യ, പിന്നെ നരകത്തിലത്തെ ചൂട്, ഇവിടുത്തെ ചൂട് സഹിക്കാൻ വയ്യ, നരകത്തിലത്തെ ചൂട്, പിന്നെ അങ്ങനെ സഹിക്കും, കൊണ്ടുപോയിട്ട് ഇങ്ങനെ വാശിയ വൈരാഗ്യം, എന്ത് വാശിയും വൈരാഗ്യമായാലും കേസ് കൊടുത്തിട്ടുണ്ടോ കോടതിയിൽ, കേസ് നടക്കട്ടെ, അത് നടന്നോട്ടെ, അത് അനുകൂലമോ പ്രതികൂലമോ ആകട്ടെ, നീ സഹകരിച്ച് സലാം പറഞ്ഞടാ, ഇടയ്ക്ക് വെച്ച് നീ അടിച്ചു പോയാലോ, ഫീസ് ഒടിച്ചു പോയാലോ, എന്ത് ചെയ്യും, മരിച്ചു പോയാൽ എന്ത് ചെയ്യും? നമുക്ക് സ്വർഗം കിട്ടണമെന്നുള്ള നല്ല ലക്ഷ്യമുണ്ടെങ്കിൽ, സ്വർഗം കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബന്ധങ്ങൾ നിലനിർത്തണം, പോയി സലാം പറയുക, അതേ ഉള്ളൂ, അതിനകത്ത് വേറെ അർത്ഥമൊന്നുമില്ല, അവർക്കാണ് കൂലി കൂടുതൽ, നമ്മൾ അങ്ങോട്ട് പോയി സഹകരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഹൽഖ ഉണ്ടാക്കും പള്ളിയിൽ ഖുർആൻ ഒക്കെ പഠിപ്പിക്കാൻ, എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയും, ഉൻഷിദുല്ലാഹ അലാ കുല്ലി ഖാതിഇ റഹ്മിൻ ലമ്മാ ഖാമ അന്നാ, നമ്മളൊക്കെ ദുആ ചെയ്തിട്ട് ദുആ സ്വീകരിക്കാത്ത എന്താ? നിങ്ങൾ വിചാരിച്ച് മൊയ്ലിയാരുടെയും തങ്ങളുടെയും ഔലിയാക്കന്മാരുടെയും ദുആയ അല്ലാഹു സ്വീകരിക്കുള്ളൂ, നമ്മളെ പോലെ വലയെടുത്തിട്ട് വള്ളത്തിൽ പോയി മീൻ കച്ചവടം ചെയ്ത് നമ്മുടെ ദുആ ആര് സ്വീകരിക്കാൻ? തെറ്റ്, ഏറ്റവും വലിയ തെറ്റ്. ഞങ്ങളെക്കാളിലും നിങ്ങളുടെ ദുആയ്ക്ക് അസ്വീകാര്യത കൂടുതൽ, അധ്വാനിക്കുന്നവരുടെ ദുആയ്ക്ക് ഇജാബത്ത് കൂടുതലാണ്. നമ്മൾ രണ്ട് സൈഡും ഫാൻ വെച്ചിട്ട് അധ്വാനിക്കാണ്, രണ്ട് സൈഡും ഫാന്, നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം, കോഴി പൊരിച്ചത്, മട്ടൻ ചാപ്സ്, ബീഫ് സ്റ്റ്യൂ, സ്റ്റ്യൂ ഇതൊക്കെ ഭക്ഷണത്തിന്റെ ഒക്കെ പേരാ, ഇതൊക്കെയാണ് നമ്മൾ നല്ല റായത്തായിട്ട് തിന്നുന്നത്. എന്നിട്ട് നമ്മൾ ദുആർക്കുമ്പോൾ നമ്മുടെ ദുആ സ്വീകരിക്കുള്ളൂ, ഓ അത് മട്ടൻ തിന്നുന്ന കൈയായത് കൊണ്ടായിരിക്കും അതു അല്ലാഹു സ്വീകരിക്കുന്നത്, ചിക്കൻ കടിക്കുന്ന നാവായത് കൊണ്ടായിരിക്കും അതു സ്വീകരിക്കുന്നത്, നമ്മുടെ വല പിടിക്കുന്നതല്ലേ, നമ്മൾ വള്ളം തുഴയുന്ന ആയുധങ്ങൾ പിടിക്കുന്ന കൈകളല്ലേ, ഇതൊക്കെ ആര് സ്വീകരിക്കാൻ? ഇത് കറുത്ത കൈ ആർക്ക് വേണോ? അള്ളാക്ക് വേണോ? ഈ തഴമ്പൂടിച്ച കൈ അള്ളാക്ക് വേണോ? നാറ്റടിക്കൂലേ, അവർ ഊതും പറ്റിക്കൊണ്ട് നടക്കല്ലേ, ഓ എന്തോ ഒരു മണമുള്ള കയ്യാ, അതുകൊണ്ട് അവരുടെ ദുബായിക്ക് സ്വീകാര്യതയാണ്, നമ്മുടെ ദുബായിക്ക് എന്ത് സ്വീകാര്യത എന്ന് നമ്മൾ ആരും ധരിച്ചു പോകരുത്. ആ തെറ്റാണ് ധാരണ, ആ തെറ്റാണ് ധാരണ. നിങ്ങളുടെ ഇബാദത്തിനാണ് ദുആയ്ക്കാണ് ഞങ്ങളെക്കാൾ എഫക്റ്റ് കൂടുതൽ. കാരണം നിങ്ങൾ വെയിൽ കൊണ്ട് കഷ്ടപ്പെടുത്ത് ആഴക്കടലിൽ പോയിട്ട് ഏറ്റവും വലിയ അത്യാഹിതമായ അവസ്ഥയിൽ, ആ ഒരു അവസ്ഥയിലാണ് ഒരു റിസ്ഖിന് വേണ്ടി പാടുപെടുന്നത്. അവരുടെ ദുആയ്ക്ക് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഇജാബത്താണ്, ഏറ്റവും വലിയ ഇജാബത്താണ്. അവരോടും ദുആ ചെയ്യാം, അവരോടും ദുആ ചെയ്യാം. രോഗികൾ രോഗം പിടിച്ച് ആശുപത്രി കിടക്കും, മെഡിക്കൽ കോളേജിൽ കിടക്കും, മണ്ടാനം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ പിടിച്ച് കിടക്കുക, അതിലെ കൂടെ കുഴല്, ഇതിലെ കൂടെ കുഴല്, അതിലെ കൂടെ കുഴല്, ഇതിലെ കൂടെ കുഴല്. അമ്മ അറിയോ, എന്നെ അറിയോ അമ്മ? അറിയാമോനെ, എനിക്ക് ദുആ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളും പറയും, ഉസ്താദ് ദുആ ചെയ്യണേ, എന്റെ ഉമ്മ കുഴലൊക്കെ ഇട്ട് ആശുപത്രി കിടക്കാൻ സുഖമില്ല, കിടക്ക, ദുആ ചെയ്യണേ. അപ്പൊ നമ്മളും പറയാം, ഇൻഷാല്ലാ ദുആ ചെയ്തേക്കാം. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? നിങ്ങൾ രോഗികളെ സന്ദർശിക്കാൻ പോയാൽ ഫമുർഹു ബിദുആ, ആ രോഗികളോട് നിങ്ങൾ പറയണം എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. നിങ്ങൾ നമ്മളെല്ലാം ഉൾട്ടായ, നമ്മളൊക്കെ ഉൾട്ടാ മൾട്ടാ ആൾക്കാരാണ്,
പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് പൈസ കൊടുത്ത് നമ്മൾ കല്യാണം കഴിക്കണം, നമ്മൾ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് പൈസ മേടിച്ച് കല്യാണം കഴിക്കാൻ എല്ലാം അല്ലേ? ശരിയല്ലേ? അതല്ല, അതുപോലെ തന്നെയാണ്. പാവപ്പെട്ട രോഗികൾ ആശുപത്രിയിൽ കിടക്കുമ്പോ അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രോഗികളെ സന്ദർശിച്ചാൽ അവരോട് നിങ്ങൾ പറയണം, ഫമുർഹു ബിദുആ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഫൈന ദുആഹു കദുആഇൽ മലായിക, രോഗികളുടെ ദുആയുടെ പ്രതിഫലം, രോഗികളുടെ ദുആയുടെ കപ്പാസിറ്റി കദുആഇൽ മലായിക, മാലാഖമാരുടെ ദുആ പോലെയാണ് നബിയുന റസൂലുള്ളാഹി. അത് തള്ളുകയില്ല, അത് തള്ളുകയില്ല, അതിന് മറയില്ല, അതിന് ഇജാബത്താണ്. അതുകൊണ്ട് നിങ്ങൾ രോഗികളെ സന്ദർശിക്കാൻ പോയാൽ ആ രോഗികളെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണേ ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. മനസ്സിലായോ? മനസ്സിലായോ? പണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിൽ കിടക്കുന്ന, ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ആളോട് പറയണം, ഇക്കാ ഞങ്ങളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യ്. കാരണം വേദന എടുത്ത് കുഴലും കുത്തിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞാലും വേദന, ഇങ്ങോട്ട് തിരിഞ്ഞാലും വേദന, അങ്ങനെ അല്ലാ 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 എന്ന് റാത്തി പോതി റാത്തി പോതിയിട്ട് ഇവ ഇങ്ങനെ വേദന എടുത്തിട്ട് ഇങ്ങനെ അല്ലാഹെ വിളിച്ച് കിടക്കുകയാണ്. ഇവൻ്റെ ദുആക്ക് എപ്പോൾ ഇജാബത്താ? വേറെ ചിന്തയില്ലല്ലോ. നമ്മളാണെങ്കിൽ പണ്ടാനം മെഡിക്കൽ കോളേജിൽ മൂന്നാമത്തെ നില കയറുന്നവരെ മറ്റേനത് നോക്കി കുത്തി കുത്തിക്കൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് റൂമിനകത്ത് കയറുന്ന സമയം പിന്നെ ഞാനിപ്പോൾ ഒരു രോഗിയെ കണ്ടിട്ട് ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ, പിന്നെ ഡോക്ടറിനെ ചോദിച്ചു, എന്നിട്ട് രോഗിയെ കാണാൻ ഇവൻ്റെ ദുആയിക്കാന്ന് വിജാപത്ത്. അവിടെ വേദന കൊണ്ട് അല്ലാ 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 എന്ന് വിളിച്ചു നടക്കുന്നവൻ്റെ ദുആയിക്കാന്ന് വിജാപത്ത്. പറയും സുഹൃത്തുക്കളെ, ക്യാൻസർ പിടിച്ച് മാരകമായ രോഗം പിടിപെട്ട് സഹിക്കവയ്യാതെ വേദനയായി അല്ലാ 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 എന്ന് സദാസമയം വിളിച്ചുകൊണ്ട് പാപത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഈ ദുനിയാവിന്റെ ഭൗതികമായ ആഗ്രഹങ്ങളൊന്നും അവന് വേണ്ട, അല്ലാ എന്റെ വേദന ഒന്ന് മാറ്റിത്തവടച്ചവനെ എന്ന് സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ട് വേദന കൊണ്ട് നിലവിളിക്കുന്ന പാവപ്പെട്ട ഒരു രോഗിയുടെ ദുആയിക്കാണോ ഇജാബത്ത്? അതല്ല, ആഡംബര വാഹനങ്ങളിൽ എ സി ഇട്ട് അടിപൊളി വസ്ത്രവും ധരിച്ച് 2 കിലോ ആപ്പിളും മേടിച്ച് അവന്റെ എടുക്കലേക്ക് പോയി അവിടെ പോയിരുന്നിട്ട് അവന്റെ പെണ്ണും പുള്ളയുടെ കയ്യിൽ നിന്ന് നല്ല ചൂട് കാപ്പി മേടിച്ച് കസേരയിരുന്ന് കാലും വെച്ച് കുടിക്കുന്ന ഈ കോയാടെ ദുആയിക്കാണോ ഇജാബത്ത്? ആ പാവപ്പെട്ട മനുഷ്യൻ ആശുപത്രി കിടക്കുമ്പോൾ കുഴലാണെങ്കിലും പറയൂ, പറയാൻ വയ്യാങ്കിലും വാ പിടിച്ച പറയാ, അവളോട് പറയാ, ഭാര്യയോട് ചായ കൊടുക്കടി ചായ കൊടുക്കടി എന്ന്. അങ്ങനെയുണ്ട് അവന്റെ മനസ്സങ്ങനെയാണ്. ഇവന്റെ ജീവിതത്തിൽ ഒരു ഗ്ലാസ് ചായ ഇവന് മേടിച്ചു കൊടുത്ത ചരിത്രമില്ല. ഇപ്പൊ ചാവാറായെന്ന് അറിഞ്ഞപ്പോഴാ 25 രൂപയുടെ 2 കിലോ ആപ്പിളും മേടിച്ചുണ്ടാവും വരുന്നത്. ആർക്കും വേണ്ടെന്ന സാധനം കൊണ്ടുവരും, ഇപ്പം വിലക്കുറവല്ലേ, അതുകൊണ്ട് മേടിച്ചോണ്ടിരുവ. എന്നാലും ആ നല്ല മനുഷ്യന്റെ മനസ്സ് എന്താ പറയാ, ചായ കൊടുക്കും ഇക്ക ചായ എടുക്കട്ടെ ഇക്ക, അല്ലല്ല വേണ്ട ഞാൻ ഇപ്പൊ ചായ കുടിച്ചിട്ടോ, അല്ലേ ഇക്ക ചായ കണ്ടിട്ട് ആ എന്നാ നോക്ക് ഒരര ഗ്ലാസ് കുടിക്കാം എന്തായാലും. നാണമില്ല ആശുപത്രി പോയിരുന്നിട്ട് ആ രോഗിയുടെ ചായ കുടിക്കാര് നാണമില്ല മനുഷ്യനക്ക്. നീ എന്നാ ഒരു ചായ മേടിച്ച രോഗിക്ക് കൊണ്ട് കൊടു, അതല്ലേ വേണ്ടത്. ആ മനുഷ്യൻ ചായ കുടിക്കാൻ വഴിയില്ല, ആ പെണ്ണും പിള്ള അപ്പൊ മോളിൽ നിന്ന് ഇറങ്ങണം, ഫ്ലാസ്ക് കൊടുത്തോട് താഴോട്ട് 4-ാമത്തെ നില മോളിൽ നിന്ന് താഴോട്ട് ഇറങ്ങണം. 6 രൂപയുടെ ചായ മേടിക്കാൻ വേണ്ടി താഴോട്ട് പോയി, തിരിച്ചു കയറുമ്പോൾ മുട്ടുകാലിന് വേദന, എക്സ്റേ എടുത്ത് പറഞ്ഞു ചായ മേടിക്കാൻ പോയത് കൊണ്ട് അവിടെ തേഞ്ഞു പോയി, ഇതിന് പ്രത്യേക ഒരു ഓപ്പറേഷൻ ഉണ്ട്, 6000 രൂപ ആവും. 6 രൂപയുടെ ചായക്ക് 6000 രൂപയുടെ ചെലവ്. ഇതായാസ് സംഭവം തീർന്ന കുടുങ്ങിയ സംഭവം. ആര് പറഞ്ഞു ചായ കൊടുക്കാൻ? അങ്ങനെ നിയമമേ ഇല്ല. വീട്ടിൽ വരുമ്പോഴാണ് ചായ, അതിഥികൾ വീട്ടിൽ വരുമ്പോൾ. ഇവിടെ അതിഥിയായിട്ടൊന്നും വരുമല്ല, രോഗിയെ കാണാൻ വരുമ്പോൾ നീ അങ്ങോട്ട് പോയിരുന്ന് ആ തലയൊക്കെ തടവി ഒരു ദുആയൊക്കെ ചെയ്ത് ആ രോഗിക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ നീ നിന്റെ കൈ കൊണ്ട് വാരി അങ്ങോട്ട് വെച്ചു കൊടുത്ത് ഒന്ന് സഹായിക്കണം, ഒന്ന് സഹകരിക്കണം. അതാണ് വേണ്ടത്, അതാണ് ബന്ധം. ഇതെന്താ പറയാ? പിന്നെ ഖദീജ വല്ല വിശേഷം ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. 2 വിശേഷം നമുക്കറിയാവൂ. 1-ാമത്തെ വിശേഷം കല്യാണം കഴിഞ്ഞ ഉടനൊരു വിശേഷമുണ്ട്, ഒന്ന് പറയണമെന്ന് പറയും. ഈ 75-ാമത്തെ വയസ്സിൽ മരിക്കാറായി കിടക്കുന്നവർ വിശേഷം ഉണ്ട് അറിയിക്കണം. ഏത് വിശേഷമാണ്? ഇനി എന്തോ വിശേഷം ഇവിടെ 75-ാമത്തെ വയസ്സിൽ. എന്താ വിശേഷം? അടിച്ചുപോയ അറിയിക്കണേ. ഇയാള് വന്നതിന് ലക്ഷ്യം എന്താ? അള്ളാന്ന് അടിച്ചു വിട്ടാരെ വിടച്ചോനെ, എപ്പോഴെപ്പോഴും ഞങ്ങൾക്ക് ഈ ഓറഞ്ചും ആപ്പിളും ഒക്കെ കൊണ്ടുവന്ന് ചെലവ് കൂടുതലാണ് വിടച്ചോനെ റബ്ബെ, എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചു പാസ്സാക്കി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒന്ന് പോയാൽ മതിയല്ലോ, പ്രാവശ്യം ഒന്ന് പോയാൽ മതിയല്ലോ. ചിലപ്പോൾ പരിപാടിയല്ലേ. ഈ പാവപ്പെട്ട രോഗികൾ മരിച്ചതിന് ശേഷം അവരുടെ മയ്യത്ത് കാണലല്ല ശ്രേഷ്ഠത. ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം വീടുകളിൽ
കഷ്ടപ്പെട്ട് ആശുപത്രികളില് കഷ്ടപ്പെട്ട് വേദന സഹിക്ക വയ്യാതെ നിത്യ രോഗികളായി കഴിയുന്ന നിങ്ങളുടെ കുടുംബക്കാരുണ്ടല്ലോ, ആ കുടുംബക്കാർക്ക് പോയി സമാധാനത്തിന്റെ ഒരു വാക്ക് പറഞ്ഞ് അവരുടെ മുന്നിൽ അരമണിക്കൂർ ഇരുന്ന് അവരെ ഒന്ന് ചിരിപ്പിക്കലാണ് ഏറ്റവും വലിയ ഇബാദത്ത് പുണ്യം. അല്ലാതെ മരിച്ച് കബറിനകത്ത് കൊണ്ടുവെക്കുമ്പോ ഒന്ന് പൊക്ക് ഒന്ന് പൊക്ക് അടക്കല്ലേ അടക്കല്ലേ മണ്ണിട്ട് മുടല്ലേ അത്ര സാക്ക് വരുന്ന അത്ര സാക്ക് വരുന്ന ഞാൻ ഇച്ചിരി ദൂരെ നിന്ന് വരുവാ അടക്കല്ലേ അടക്കല്ലേ. ഇവരാണെങ്കിൽ ഈ സാധനം പൊക്കി പിടിച്ചോണ്ട് ആരെയും കാണാനുണ്ടോ ആരെയും കാണാനുണ്ടോ ആരെയും കാണാനുണ്ടോ എടാ 25 വർഷം കുഴൽ വിട്ട് ആശുപത്രി കിടക്കയിൽ കിടന്ന മനുഷ്യനാ ഇന്ന് മരിച്ചത്. ഈ 25 വർഷത്തിനുള്ളിൽ ഒരു ദിവസം പോലും ഇദ്ദേഹത്തെ ഒന്ന് കാണാനോ സംരക്ഷിക്കാനോ സഹായിക്കാനോ ഒരു നല്ല വാക്ക് പറയാനോ വരാത്ത നിനക്ക് വേണ്ടിയിട്ടാണ് മണിക്കൂറുകളോളം ഈ ജനാസ ഇവിടെ പ്രതീക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അടക്കാതെ അടക്കാതെ വെച്ചോണ്ടിരിക്കുക മണിക്കൂറുകളോളം കാസർഗോട്ട് നിന്ന് വരുവാ അടക്കല്ല 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 വിളിച്ചു പറഞ്ഞ വല്ലായി സത്യം എന്നൊന്നും കാണിക്കരുത്. ഈ മയ്യത്ത് ഒരു കാരണവശാലം കാണിക്കാൻ പാടില്ല. ഇത്ര വർഷങ്ങളായിട്ട് സുഖമില്ല കടന്നിട്ട് ഒന്നും കാണാ ഒന്ന് കണ്ടൊരു സന്തോഷ വാക്ക് ഒരു 10-250 രൂപ കയ്യിലൊന്ന് വെച്ചു കൊടുത്ത് അത് വാങ്ങി അൽഹംദുലില്ലാഹ് എന്നെ സഹായിച്ചല്ലോ ആ കണ്ണൊന്ന് ഈറണിയുന്നതിന്റെ ആ ഒരു ദുആ ഉണ്ടല്ലോ ആ ഒരു ബർക്കത്തുണ്ടല്ലോ അതൊന്നും മരിച്ചാലൊന്നും കിട്ടൂല. ഇത് മരിക്കുമ്പോ ഒന്ന് പോയി പൊക്കുക ബോണറ്റ് വെക്കുക വെള്ളം ഒഴിക്കുക അടച്ചങ്ങോട്ട് ഇടുക. എന്നിട്ട് അഭിപ്രായം എന്താണ് ഈ ബാറ്ററി ഇരുന്ന സ്ഥലത്ത് ചെറിയൊരു ഓട്ടം എന്താ ഡൈനോമ അടിക്കുന്ന സ്ഥലത്താണ് അടിഞ്ഞിരിക്കുന്നത് എന്താ അത് നീ കെട്ടാൻ ആ സമയത്ത് നീ അവിടെ ഇല്ലായിരുന്നോ. കൊട്ടേഷൻ കൊട്ടേഷൻ വിടാൻ മരിച്ചിടക്കുന്ന മനുഷ്യന്റെ താടി കെട്ടിയത് എങ്ങനെ അവിടെ ഇതെങ്ങനെ വെക്കണം ആ കട്ടിലിൽ 4 മറ്റേ സുനാഭ്രേഷൻ കൊണ്ടുവന്ന് വെക്കണം മറ്റേ അത് കൊണ്ടുവന്ന് നിൽക്കണം ഇത് കൊണ്ടുവന്ന് നിൽക്കണം കൊട്ടേഷൻ സുഖമില്ലാതെ കിടന്നിട്ടൊന്ന് തിരിഞ്ഞു വെക്കാൻ വയ്യാത്ത നിനക്കാണ് ഇപ്പൊ കൊട്ടേഷൻ അല്ലേ. ഗുണ്ടകളെ വെച്ച് കൊട്ടേഷൻ അടിച്ച് ഇവനെ ആദ്യം കൊല്ലണം അത് ഏറ്റവും ഹയറായ കാര്യം അതാണ് കൂലി കിട്ടു നിനക്ക്. വേറെ ഗുണ്ടകളെ വെച്ചിട്ട് ഇവനെ കൊന്നുകളഞ്ഞേക്കണം. സാധുക്കളെ ഒന്നുപോയി കാണു സഹോദര നമ്മുടെ വീടുകളിലെ രോഗികളെ നമ്മളൊന്ന് പോയി കാണ് നമ്മുടെ കുടുംബക്കാരിലെ രോഗികളെ പോയി കാണ്. മലക്കുകൾ അവിടെ ഇറങ്ങുന്നുണ്ട് മലക്കുകൾ അവിടെ വിന്യസിക്കുന്നുണ്ട് മലക്കുകളുടെ ദുആ നിനക്ക് കിട്ടും രോഗിയുടെ ദുആ നിനക്ക് കിട്ടും അവരുടെ മനസ്സിന് സന്തോഷമുണ്ടാകും അവരുടെ ആയുർ അവരുടെ ആരോഗ്യത്തിന് അവരുടെ ആയുസ്സിന് ദൈർഘ്യമുണ്ടാകും. നീ കുടുംബക്കാർ പോയി അവരെ ഒന്ന് കാണുകയോ സഹായിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുമ്പോ അല്ല മരിച്ചു കഴിഞ്ഞു കൊണ്ടൊന്നും കാണാൻ എന്താ മരിച്ചു കഴിഞ്ഞ് മയ്യത്ത് കാണുന്നതിനൊന്നും സവാബൊന്നുമില്ല മരിച്ച് അതിനെ സംസ്കരിക്കുന്നതിനാണ് സവാബ് കൂടുതൽ. മരിച്ചു കഴിഞ്ഞാൽ ആരാണ് ആരാ അത് പിന്നെ എന്താ വലിയ അഹക്കായവരൊന്ന് നിസ്കരിക്കും അതുമില്ല സ്പീഡ് പോസ്റ്റില്ല നിസ്കരിച്ചിട്ട് ബന്ധുക്കാരാണ് സ്ലാമലിക്ക് എനിക്ക് ഒരു പരിപാടിക്കൊന്ന് പോകണം അതുകൊണ്ട് എനിക്ക് ഇനി നിൽക്കാൻ വയ്യ നിസ്കരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പോവാ ബാക്കിയുള്ള മയ്യത്തടക്കിക്കോണം. മയ്യത്ത് നമസ്കരിച്ച് മയ്യത്ത് അടക്കുന്നത് വരെ കൂടെ നിന്നാൽ 2 മലകളോളം നന്മകൾ അള്ളാഹു നമുക്ക് തരുമെന്നാണ് ഉക്കമാക്കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ മയ്യത്തുമായിട്ട് വരുന്നത് 3 വിഭാഗക്കാരാണ്. ഒരു ഹിന്ദു സഹോദരൻ ചോദിച്ചു നിങ്ങളെന്താ 3 ഗ്രൂപ്പുകാരാണോ അതെന്താപ്പോ അങ്ങനെ ചോദിച്ച അല്ല ഈ മയ്യത്ത് ഞങ്ങളുടെ ഒരു മോലാളിയുടെ മയ്യത്തായിരുന്നു അയാൾ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വന്നപ്പോ നിങ്ങളുടെ ആൾക്കാർ തന്നെ കാക്കാമാർ തന്നെയാണ് ഒരു വിഭാഗം നിസ്കരിച്ച് ഒരു വിഭാഗം പള്ളിയുടെ വെളിയിൽ നിന്ന് ഒരു വിഭാഗം കബർസ്ഥാനത്തിൽ നേരത്തെ പോയി ഇതിലേതാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ നമ്മൾ കുടുങ്ങിപ്പോ ചോദ്യത്തിന്റെ മുന്നിൽ. എല്ലാം കൊച്ചാപ്പ മൂത്താപ്പാടെ മക്കളാ എല്ലാം കൊച്ചാപ്പ മൂത്താപ്പാടെ മക്കളാ. കൊല്ലം ജില്ലയിൽ ഒരു MLA ഉണ്ട് മുസ്ലിം MLA ഉമ്മ മരിച്ചപ്പോൾ അയാൾ വെളി നിൽക്കുക എല്ലാവരും മയത്ത് നിസ്കരിക്കുന്നു. ഇപ്പം അടുത്ത് നടന്ന സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ചു അദ്ദേഹം മയത്ത് നിസ്കരിക്കാതെ വെളി നിൽക്കുന്നു ബാക്കി എല്ലാവരും മയത്ത് നിസ്കരിക്കുന്നു. ആർക്കാ ഹക്ക് മയത്ത് നിസ്കരിക്കാൻ ആർക്കാ ഹക്ക്? ഇവർക്ക് എന്ത് ബന്ധം ഇവന് ഉമ്മയായിട്ട് എന്ത് ബന്ധം ഇവർക്ക് എന്ത് കുടുംബ ബന്ധം ഇവരുടെ ബന്ധത്തിന് എന്താണ് വിലയുള്ളത്? നാട്ടുകാർക്കാണോ ഈ മയ്യത്ത് നിസ്കരിപ്പിക്കേണ്ട ഹക്ക്? സ്വന്തം മകനെ താലോലിച്ച് വളർത്തി കഷ്ടപ്പെട്ട് വലുതാക്കി അവന് ഭൗതികമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊടുത്ത് അവന് ഉന്നതമായ പദവിയിലെത്തിയപ്പോ അവന്റെ സ്വന്തം ഉമ്മ മരണപ്പെട്ടപ്പോ അവസാനമായി ആ ഉമ്മാക്ക് വേണ്ടിയുള്ള ഒരു ദുആ ഒരു പ്രാർത്ഥന അല്ലാ കണ്ണുനീരോടുകൂടി എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ അവസാനമായുള്ള നമസ്കാരമാണ് നീ മാപ്പാക്കണയെന്ന് ആ മകന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ആ മയ്യത്തിന്റെ അരികിലേക്ക് വീണാൽ ഉമ്മ മഗ്ഫൂറ അവൾ പൊറുക്കപ്പെട്ടവളായി മാറി. അയാള് വെളി നിൽക്കുന്നു നാട്ടുകാർ നിസ്കരിക്കുന്നു. അപ്പൊ നാട്ടുകാർ നമുക്ക് വിഷമമുണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു
വേറെ ആരോ ഒന്ന് ചോദിച്ചു പോലും ഉസ്താദ് ഉസ്താദിൻ്റെ അടുത്ത് ചോദിച്ചൊന്ന് മയ്യത്തപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം ഉസ്താദ്, എൻ്റെ വാപ്പാടെ മയ്യത്തെ ഉസ്താദ് നിസ്കരിപ്പിക്കണം. അല്ല എനിക്ക് ആകപ്പാടെ നമുക്ക് കിട്ടുന്ന ഒന്നര ലീവാണ്, കമ്മിറ്റിക്കാർ ഒന്നര ലീവാണ്, ഞാനത് കിട്ടുന്നത്. അല്ല ഉസ്താദ് എത്ര മണിക്കാണ് പോവാം? ഞാൻ 10 മണിക്ക്. ഉസ്താദ് ഇൻഷാല്ലാ 10 മണിക്ക് സൈറ്റിൽ സാധനം എത്തിച്ചേരാം, ഉസ്താദ് നിസ്കരിച്ചിട്ട് പോയാൽ മതിയെന്ന്. 10 മണിക്ക് സൈറ്റിൽ സാധനം എത്തിച്ചേരാം, സിമെന്റും കട്ടയെല്ലാം കൂടെ ഒന്ന് ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് വിചാരിച്ചറിയാ, അങ്ങനെ സൈറ്റായി പോയ സംഭവം. അത്രേ ഉള്ളൂ, അപ്പ ഉമ്മ തമ്മിലുള്ള ബന്ധം അത്രേ ഉള്ളൂ. വയസ്സായി കഴിയുമ്പം എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചുപോണേ അടിച്ചുപോണേ എന്നുള്ള ദുആയ, അടിച്ചുപോണേ എന്നുള്ള ദുആയ. പാപ്പ വെറുതെ എങ്കിലും ആ മാതാപിതാക്കളുടെ മുഖമൊന്ന് നോക്കിയിരിക്കൽ ബർക്കത്താണ്, സുന്നത്താണ്, ഇബാദത്താണ്. വാപ്പാന്റെ ഉമ്മാന്റെയും മുഖം വയസ്സാങ്കാലത്ത് നോക്കി നിൽക്കൽ അത് അവരുടെ നന്മയല്ല, നമുക്കുള്ള നന്മയാണ്. മാതാപിതാക്കൾക്ക് വേണ്ട ഖിദ്മത്തുകൾ, വയസ്സായവർക്ക് വേണ്ടിയുള്ള ഖിദ്മത്തുകൾ, ഭാര്യ സുഖമില്ലാതെ വർഷങ്ങളായി കിടക്കുകയാണ് അവൾക്ക് വേണ്ടിയുള്ള ഖിദ്മത്ത്, ഭർത്താവ് സുഖമില്ലാതെ കിടക്കുകയാണ് അവന് വേണ്ടിയുള്ള ഖിദ്മത്ത്, അതിൽ ആഖിറത്തിൽ വലിയ കൂലിയാണ്. ഒരു സഹോദരിയോട് ഞാൻ പോയി പറഞ്ഞു, ഇങ്ങനെ വലിയ കൂലി ഇട്ട് നിങ്ങളും ഉമ്മായി വാപ്പായൊക്കെ നോക്കണോ, തീട്ടമൊക്കെ വാറണോ? മാതാപിതാക്കൾ നമ്മടൊക്കെ തീട്ടം മാറിയതല്ലേ? അവര് പറയാ, മക്കളുടെ തീട്ടം 2 വർഷം വാരിയാ മതി, ഇത് എത്ര വർഷം കിടന്നു വാറണമെന്ന് ചിന്തിച്ചില്ല നമ്മൾ. അത്ര മക്കളുടെ തീട്ടം ശരിയല്ലേ? 2 വർഷം വരെ കുട്ടികളുടെ തീട്ടം വാരിയാ മതി. വാപ്പ ഇത് കളവി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി വാരി വാരി? അതോ ഒരു ദിവസം 3-4 ഡൈപ്പറാ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നത്, എന്ത് ചെയ്യാൻ പറ്റും? ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ സ്മരണാർത്ഥം നമ്മൾ ഒരുമിച്ച് കൂടിയ നമ്മുടെ സദസ്സല്ലേ ബഹുമാനപ്പെട്ട പതിയാങ്കര ഉസ്താദിന് അവറല്ലാ അമർക്ക്, നമുക്ക് വലിയ പരിചയമുണ്ട്, നമ്മളുമായിട്ട് വലിയ ബന്ധം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും വലിയ സ്നേഹവും സന്തോഷവും നല്ല സഹകരണവുമുള്ള മഹാനുഭാവനാണ്. ആര് വന്നാലും ആരെയും വേദനിപ്പിക്കാതെ നിരാശപ്പെടുത്താതെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന മഹാനു അല്ലാഹു സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ അമ്പിയാക്കൾ ആരിഫീങ്ങളോടൊപ്പം അദ്ദേഹത്തെ നമ്മളെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതേപോലുള്ള സ്വാലിഹീങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ. കാരണം അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. ആലിമീങ്ങൾ ഉലമാക്കളുമായുള്ള ബന്ധം നിലനിർത്തണം സ്വാലിഹീങ്ങളുമായിട്ട്. എപ്പോഴും സുഹബത്തുൽ അഖിയാർ, എപ്പോഴും ഒരു നല്ല ബന്ധം നമ്മൾ ആലിമീങ്ങളും സ്വാലിഹീങ്ങളുമായിട്ട് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ഭാവി ജീവിതത്തിൽ ഒരു ബർക്കത്തും ഖൈറും ഉണ്ടാവുകയുള്ളൂ. എല്ലാത്തിലും അങ്ങനെയാണല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ പോയി ദുആ ചെയ്ത, റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹും അൽകിതാബ വൽ ഹിക്മ. ഒരാളെ ഈ നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് സംസ്കരിക്കാൻ യോഗ്യനായ, നിന്റെ കിതാബുകൾ പഠിപ്പിക്കാൻ യോഗ്യനായ ഒരാളിനെ അള്ളാഹുവെ നീ ഇങ്ങോട്ട് അയച്ചു കൊടുക്കണമേ, ഈ നാട്ടിലേക്ക് അയക്കണമേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ലോകത്തിന്റെ പ്രകാശം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയത്. അതിലൂടെ ആ ഒരു മഹാനുഭാവനിലൂടെയാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കാനും ദീൻ മനസ്സിലാക്കാനും അള്ളാഹുവിനെ അറിയാനുമുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയത്, ആ ഒരൊറ്റ കാരണത്തിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ സ്വാലിഹീങ്ങളുമായുള്ള ബന്ധം നമുക്കുണ്ടാകണം. അവർ ജീവിച്ചാലും അവർ മരണപ്പെട്ടു പോയാലും അവരെക്കുറിച്ചുള്ള ഒരു സ്മരണം നമ്മളിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതാണ് എല്ലാ വർഷവും അൽഹംദുലില്ലാ നമ്മുടെ ഈ നാടിൽ ആ ഒരു സന്തോഷം കൊണ്ട് ജനങ്ങളെല്ലാവരും ആനന്ദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാൻ അവരുടെ ദറജാത്തുകളെ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ, ആ കുടുംബത്തെ അള്ളാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. സ്വാലിഹീങ്ങളോടൊപ്പം ആരിഫീങ്ങളോടൊപ്പം അവരെയും നമ്മളെയും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൻ്റെ സോപാനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഇന്ന് ഞാനൊരു വലിയ ദീർഘദൂര യാത്ര ചെയ്ത് വരികയാണ്. എന്നാലും ഞാൻ അറിഞ്ഞില്ല സംഭവം ഇന്നിവിടെ പരിപാടി ഉണ്ടെന്ന്. തമിഴ്നാട്ടിലായിരുന്നു ഇന്നലെ. ആരോ വിളിച്ചു, ആരോ വിളിച്ചു ഇന്നലെ തന്നെ, നിങ്ങളാണ് വിളിച്ചത്? ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴാണ് ഞാൻ ഓർത്ത് ഇന്നിവിടെ പരിപാടി, മദ്രാസിൽ നിന്ന്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു മജലിസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടിന് ഓടി ചാടി പെട്ടെന്ന് വരണമെന്ന്. ഉറങ്ങിയിട്ടുമില്ല, റെസ്റ്റ് എടുത്തിട്ടുമില്ല, നേരെ ഭക്ഷണം പോലും കഴിക്കാതെ അൽഹംദുലില്ലാ വന്ന് ഇത്രയും നേരം സംസാരിച്ചു. അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല ഇനിയും നമുക്ക് വരാനും കാണാനും സംസാരിക്കാനും തോഫീക്ക് നൽകട്ടെ. മുഹറമിന് രാവിലെ നോമ്പൊക്കെ പിടിക്കേണ്ടതല്ലേ, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ക്ഷീണവും കാണും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഓരോരോ കർമ്മങ്ങളും ഓരോരോ ഉദ്ദേശങ്ങളെയും അള്ളാഹു ഈ പരിശുദ്ധമായ സദസ്സിൻ്റെ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ പ്രഭാഷണം നടത്തിയത് വലിയ വിഷയമാണ്. വിഷയങ്ങൾ ഇന്നോ നാളെയോ ഒന്നും ചർച്ച ചെയ്താൽ തീരൂല, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരുപാട് മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, മക്കൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം,
ജ്യേഷ്ഠൻ അനുജന്മാർ തമ്മിലുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, അയൽവക്കക്കാർ തമ്മിലുള്ള ബന്ധം, ഈ ബന്ധങ്ങളെല്ലാം നമ്മൾ നല്ല നിലയിൽ നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ബാധ്യത നമ്മുടെ ബാധ്യതയാണ്. ആരെന്തെതിർത്താലും നമ്മൾ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമ്മുടെ അമലുകളിൽ കുറച്ച് ന്യൂനത വന്നാലും അൽഹംദുലില്ലാ അവൻ മരിച്ചാലും ഒരു നല്ല വാക്ക് പറയും, അവൻ എല്ലാവരോട്ട് സഹകരിച്ചു, നല്ലൊരു പയ്യനായിരുന്നു, നല്ലവനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, 40 പേര് നല്ല വാക്ക് പറഞ്ഞാൽ നമുക്ക് സ്വർഗമാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ കൊണ്ട് നല്ല വാക്ക് പറയിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. ഇന്നേ ദിവസം വരെ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ സദസ്സിലിരിക്കുന്നവർ ആരെങ്കിലും ഏതെങ്കിലും കുടുംബക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ, കുടുംബക്കാർ, രക്തബന്ധുക്കൾ, അയൽവക്കക്കാരുമായി ചെറിയ ചെറിയ വിഷയങ്ങളാ, വലിയ വിഷയമൊന്നുമില്ല, ചെറിയ വിഷയങ്ങൾക്ക് വൈരാഗ്യമായിട്ട് ഇങ്ങനെ മൂപ്പിച്ചു പിടിച്ചടക്കും, ചെറിയ ചെറിയ വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ആ ചെറിയ വിഷയങ്ങളുടെ പേരിൽ ആരെങ്കിലും ഒക്കെ സംസാരിക്കാതെ ബന്ധങ്ങൾ മുറിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഈ മുഹറം രാവിന്റെ ബർക്കത്ത് കൊണ്ട്, മുഹറം 10 മഹത്തായ അള്ളാഹ് 3 10 ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 10 ഈ മുഹറം 10, മുഹറമിന്റെ 10 ദിവസം, ദുൽഹജ്ജിന്റെ 1 മുതൽ 10 ഉണ്ട്, റമദാന്റെ അവസാനത്തെ 10 ഉണ്ട്, മുഹറമിന്റെ 1 മുതൽ 10 ഉണ്ട്. നമ്മുടെ ന്യൂ ഇയറാണ്, നമ്മുടെ പുതുവർഷമാണ്, അള്ളാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രാവാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ കുടുംബക്കാരെ, മിണ്ടാത്തവരോട് സലാം പറഞ്ഞ് ഒരു ഫോൺ കോൾ, ഇൻഷാ അള്ളാഹ് ഒരു മെസ്സേജ് നിങ്ങൾ അയക്കണം. ഇൻഷാ അള്ളാഹ് അയക്കുമോ? നുറക്ക് ഇൻഷാ അള്ളാഹ് പറ. കേൾക്കുന്നില്ലല്ലോ, ഞങ്ങൾ തമ്മിൽ ആരും അങ്ങനെ ബന്ധമില്ല, കുഴപ്പമില്ല ഉസ്താദ്, ഞങ്ങൾ എല്ലാവരോടും വലിയ മഹബത്തിലാണെന്നായിരിക്കും എൻ്റെ അർത്ഥം. ഇല്ലയോ? ആണോ? എന്നാ കൊള്ളാം, എന്നാ സ്വർഗത്തിൽ പോകാം, എന്നാ നമ്മുടെ തൊപ്പിയും ജുബ്ബായിക്കും താടിക്കും ഒക്കെ വിലയുണ്ട്, ഇല്ലെങ്കിൽ മാഫി ഫായിദ യാ അല്ലാഹ് എർമി ഗുമാമ ഹല്ലി വല്ലി അല്ലാഹു നാളെ എല്ലാം മലക്കെടുത്തോ ഒറ്റ എറിയാണത്, എല്ലാം വലിച്ചെറിയും, ഒരു ഫായിദ ഇല്ല. അതുകൊണ്ട് ഇന്ന് നല്ല രാവാണ്, നാളെ നോമ്പ് പിടിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒരു ബൈക്കിൽ കുറച്ച് ഈത്തപ്പഴമൊക്കെ വാങ്ങി, വില കുറഞ്ഞ വാങ്ങിക്കോ, അല്ലെ പൈസയുടെ ഇതനുസരിച്ച്. ഇനിയിപ്പോൾ നിങ്ങൾ വലിയ അജുവ ഒന്നും വാങ്ങി, ഇനി ഇവിടുത്തെ 10 രൂപയുടെ പാണ്ഡി അജുവ മേടിച്ചിട്ട് മദീനത്തെ അജുവ എന്ന് പറഞ്ഞ് കളിപ്പിച്ചു കൊടുക്കാനോ നിൽക്കണ്ട. നിങ്ങൾ ഇത്തിരി നിങ്ങൾ മാന്യമായ കുറച്ച് അജുവ ഈത്തപ്പഴമൊക്കെ വാങ്ങി, അൽഹംദുലില്ലാഹ് എന്തെങ്കിലുമൊക്കെ ചെറിയ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങി, നമ്മുടെ അകന്ന ബന്ധുക്കൾ, എപ്പോഴുമായിട്ട് സഹകരിക്കാത്ത അകന്ന ബന്ധുക്കളെ ഒന്ന് പോയി കണ്ട് ഒന്ന് ഇതൊക്കെ ഒന്ന് കൊടുത്ത് ഒരു സലാം പറഞ്ഞ് ഒരു സന്തോഷത്തിൻ്റെ വാക്ക് പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ച്. നാളത്തെ ദിവസം അവധിയാണ്, നാളെ എല്ലാം കൊണ്ട് അവധിയാണ്, നല്ലൊരു ദിവസമാണ്. അതുകൊണ്ട് ഈ പ്രഭാഷണം അത് ഉപകാരപ്രദമാകണം. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് നമുക്കത്, എനിക്ക് അതൊന്ന് കേൾക്കാനൊരു തൗഫീഖ് കിട്ടണം. അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിൽ ഇത്ര വർഷങ്ങളായിട്ട് മിണ്ടാതിരുന്നവർ അവർ സംസാരിച്ചു, അവർ തമ്മിൽ ഫോൺ വിളിച്ചു, അവർ തമ്മിൽ ബന്ധങ്ങൾ നിലനിർത്തി എന്നുള്ള ഒരു നല്ല വാക്ക് കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അള്ളാഹ് അത് സാധിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ വൈരാഗ്യം വിദ്വേഷങ്ങളെല്ലാം കളഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് നാളത്തെ ദിവസത്തിൽ നിങ്ങൾ പോയി ആ കുടുംബക്കാരെ ഒന്ന് കണ്ട് സന്ദർശിച്ച് പൊരുത്തം വാങ്ങണം ഇൻഷാ അള്ളാഹ്. കേട്ടോ എല്ലാവരും, ബന്ധങ്ങളൊക്കെ പുതുക്കണം, അകന്ന ബന്ധങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പുതുക്കണം. ഒരു ഫോണൊക്കെ വിളിച്ച് സംസാരിച്ച് ഒന്ന് ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കിക്കോ. അല്ലാഹുവിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖാദൽ മുഖർറബ ഇൻദക യൗമൽ ഖിയാമ. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته. اللهم ارزقنا شفاعته. اللهم ارزقنا شفاعته. اللهم ارزقنا شفاعته وأوردنا حوله المورود بمحل فضلك وكرم جودك وبحقك يا ذا الجلال والإكرام. لا إله إلا الله الحليم العليم. لا إله إلا الله العليم الحليم. لا إله إلا الله رب العرش العظيم. لا اله الا الله رب السماوات رب الارض رب العرش الكريم. لا اله الا انت سبحانك اني كنت من الظالمين. يا حي يا قيوم برحمتك نستغيث. اصلح لنا شاننا كله ولا تكلنا الى انفسنا طرفه عين. يا حي يا قيوم بحق ذاتك القديم. اللهم اشف امراضنا. اللهم اشف امراضنا. اللهم اشف امراض من اوصينا بالدعاء. اللهم اشف امراضنا وامراضهم بحق ذاتك القديم. الله وي പടച്ചവനെ കരുണയുള്ളവനെ ഞങ്ങളുടെ നസീഹത്തിനെ നീ പാഴാക്കല്ലേ അല്ലാഹ്, നീ വൃദാവിലാക്കല്ലേ അല്ലാഹ്. നല്ലൊരു രാവാണ് പടച്ചവനെ അല്ലാഹ്, ഈ മഹനീയമായ പവിത്രമേറിയ രാവിൽ ഞങ്ങളുടെ ബന്ധങ്ങൾ നിലനിർത്താൻ തൗഫീഖ് താ അല്ലാഹ്.
ബന്ധങ്ങൾ അകന്നുപോയ ബന്ധങ്ങൾ അടർന്നുപോയ ബന്ധങ്ങൾ അള്ളാഹുവെ നീ അടുപ്പിക്കണേ, പടച്ചറബേ യോജിപ്പിക്കണേ അള്ളാഹുവെ. ഞങ്ങൾക്കിടയിലെ ഗില്ലുകൾ ഹസദുകൾ എല്ലാം നീ ഒഴിവാക്കി തരണമേ പടച്ചവനെ. അള്ളാഹു ഞങ്ങൾ ഹൃദയത്തെ നീ ശുദ്ധീകരിച്ച് തരണമേ അള്ളാഹ്, ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ അള്ളാഹ്. കുഫർ ഷിർക്ക് റിയാഇൽ നിന്ന് ഹസദ് അസൂയകളിൽ നിന്ന് എല്ലാം ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധീകരിച്ച് തരണേ അള്ളാഹ്. അള്ളാഹുവെ ഞങ്ങളുമായി ഞങ്ങളുടെ സുഹൃത്തുക്കളുമായി ഞങ്ങളുടെ ബന്ധുക്കളുമായി അയൽപക്കക്കാരുമായുള്ള ബന്ധം നിലനിർത്താൻ തൗഫീഖ് നൽകണേ അള്ളാഹ്. സ്വാലിഹീങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ തൗഫീഖ് നൽകണമേ അള്ളാഹ്. മഹാന്മാരുമായുള്ള ബന്ധം നിലനിർത്താൻ തൗഫീഖ് നൽകണമേ അള്ളാഹ്. ഭൗതികമായ ആവശ്യത്തിനല്ല, ആഖിറത്തിന് വേണ്ടിയിട്ടാണ് പടച്ചവനെ. നിന്റെ വജ്ഹിനു വേണ്ടി അള്ളാഹുവെ അത് നിലനിർത്താൻ നീ തൗഫീഖ് നൽകണേ പടച്ചവനെ. യാ അള്ളാഹുവെ ഞങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണേ അള്ളാഹ്, മുത്തഖീങ്ങളാക്കണേ അള്ളാഹ്, ഫായിസീങ്ങളാക്കണേ അള്ളാഹ്. നീ ഇഷ്ടപ്പെടുന്ന ദാസന്മാരും ദാസിമാരുമാക്കണേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളുടെ അമലുകളെ നീ തള്ളിക്കളയല്ലേ റഹ്മാൻ, ഞങ്ങളുടെ ദുആയെ നീ മർദൂദാക്കല്ലേ അള്ളാഹ്. പടച്ചവരെ ഞങ്ങളുടെ അമലുകളിൽ ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല റഹ്മാനേ. അള്ളാഹുവെ നീ ഞങ്ങൾക്കത് വലിയ പ്രതീക്ഷയുള്ള അമലാക്കി തരണമേ റഹ്മാനെ. യാ അല്ലാഹ് ഞങ്ങളുടെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ഉസ്താദുമാർ, താലിമീങ്ങൾ, അള്ളാഹുവെ ശാരീരികമായ മാനസികമായ ആന്തരികമായ പല രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാകും. ഷാഫിയായ വാഫിയായ മുആഫിയായ അള്ളാഹ് അവരുടെയും ഞങ്ങളുടെ രോഗങ്ങളെ നീ മാറ്റിത്തരയണമേ റബ്ബേ. മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ പടച്ചവനെ, ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഞങ്ങൾ ചെയ്ത ഓരോ സദഖകളുടെ ബർക്കത്ത് കൊണ്ട് നീ സാധിച്ചു തരയണമേ റഹ്മാനെ, കബൂലാക്കി തരയണമേ റഹ്മാനെ, ഷിഫയാക്കി തരയണമേ മന്നാനെ. അള്ളാഹ് ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്ന, ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന, ഞങ്ങളെ വേദനിപ്പിക്കുന്ന മാരകമായ രോഗങ്ങളൊന്നും ഞങ്ങൾക്കോ ഞങ്ങളുടെ അഹലുകാർക്കോ നീ നൽകല്ലേ അള്ളാഹുവേ. അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അള്ളാഹ്. പൊടുന്നനെ സംഭവിക്കുന്ന മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അള്ളാഹ്. ആക്സിഡൻറ്റിൽ നിന്ന് അള്ളാഹ്, ചതഞ്ഞരഞ്ഞ് മരിക്കുന്ന ആ ദാരുണമായ അന്ത്യത്തിൽ നിന്ന് ഞങ്ങളെ നീ സഹായിക്കണേ പടച്ചവൻ. അള്ളാഹ് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ഫളിഹത്തിലാക്കല്ലേ പടച്ചറബ്ബേ. നാണം കെടുത്തല്ലേ പടച്ചവനെ, നാണം കെടുത്തല്ലേ പടച്ചവനെ. അള്ളാഹ് ഇസ്സത്തിലാക്കണേ അള്ളാഹ്, ഇഫത്തിലാക്കണേ അള്ളാഹ്. ഞങ്ങളുടെ തെറ്റുകളെ നീ മാപ്പാക്കി താ പടച്ചവൻ. അള്ളാഹുവേ ഞങ്ങളുടെ തെറ്റുകളെ നീ മറച്ചു വെക്കണേ റഹ്മാനെ. യാ അല്ലാഹ് ഞങ്ങളുടെ അമലുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. യാ അല്ലാഹ് ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ഹാഫുലീങ്ങളും ഹാഫുലാത്തുകളും ആക്കണേ റബ്ബേ. മാതാപിതാക്കൾക്ക് ഗുണമുള്ള മക്കളെ നൽകണേ അള്ളാഹ്. മാതാപിതാക്കളുടെ വാക്കുകളെ കേൾക്കാതെ അവരുടെ കൈകളിൽ നിന്ന് കുതറിപ്പോകുന്ന അള്ളാഹുവേ നെറികെട്ട വൃത്തികെട്ട മക്കളെ നീ ഞങ്ങൾക്ക് നൽകല്ലേ പടച്ചറബ്ബേ. യാ അല്ലാഹ് ഞങ്ങളുടെ പെൺമക്കളെ പ്രത്യേകിച്ച് നീ സഹായിക്കണേ റഹ്മാൻ. വർഷങ്ങളായി കഷ്ടപ്പെട്ട് വളർത്തി താലോലിച്ചു കൊണ്ടുവന്ന മാതാപിതാക്കളെ പോലും അനുസരിക്കാതെ ആരാന്റെ പിന്നാലെ ഒളിച്ചോടിപ്പോകുന്ന അള്ളാഹുവേ ഗുണം കെട്ട മക്കളെ നീ ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാൻ. യാ അല്ലാഹ് നിന്നെ അനുസരിക്കുന്ന, നിന്നെ വഴിപ്പെടുന്ന, നിന്നെ ഭയപ്പെടുന്ന മക്കളെ താപടച്ചറബേ. യാ അല്ലാഹുവേ ഞങ്ങളിൽ എത്രയോ പേര് വിവാഹം കഴിച്ച് വർഷങ്ങളായി ഒരു കുഞ്ഞിനു വേണ്ടി കൊതിക്കുന്നവരുണ്ട് പടച്ചവന്. നീ അവർക്കതിനുള്ള അവസരം നൽകണേ അള്ളാഹുവേ. അവരുടെ ശാരീരികമായ രോഗങ്ങളെ സുഖപ്പെടുത്തണേ അള്ളാഹ്. അവരെ നിരാശപ്പെടുത്തല്ലേ അള്ളാഹ്. അവർക്കൊരു ഹലാലായ സ്വാലിഹായ ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവൻ. യാ അള്ളാഹുവേ ഞങ്ങളുടെ മരണപ്പെട്ടു പോയവർ, ശിഷ്യ ഞങ്ങളുടെ ഈ പള്ളിയുടെ ചുറ്റുവട്ടാരത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, ഞങ്ങളുടെ ഉമ്മമാർ ഉപ്പമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഭാര്യമാർ, ഞങ്ങളുടെ സന്താനങ്ങൾ, ഞങ്ങളുടെ രക്തബന്ധുക്കൾ ഉറ്റവർ ഉടയവർ, ഞങ്ങളുടെ സഹപ്രവർത്തകർ സഹപാഠികർ സഹയാത്രികർ, അള്ളാഹുവേ അവർ ഞങ്ങളുടെ മണ്ണിനടിയിലാണ് പടച്ചവനെ. ആ ബർസഖിയായ ജീവിതം നീ മാത്രം അറിയുന്നവനാണ് അള്ളാഹുവേ. നീ ദർജാത്തുകൾ കൊണ്ടവരെ സന്തോഷിപ്പിക്കണേ അള്ളാഹ്. മഗ്ഫിറത്ത് കൊണ്ട് പൊതിയണേ അള്ളാഹ്. മർഹമത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അള്ളാഹ്. പടച്ചവനെ അവരുടെ ജീവിതത്തിൽ വല്ല തെറ്റുകളോ അപാകതകളോ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരുമിച്ചുകൂടിയ സദസ്സിൽ
സ്വാലിഹീങ്ങളെ സാക്ഷ്യപ്പെടുത്തി പടച്ചവനെ നിന്നോട് ചോദിക്കുന്നു ഞങ്ങൾ, അവർക്ക് വേണ്ടി വസീല തേടുന്നു, നീ മാപ്പാക്കി കൊടുക്കണേ അല്ലാ, അവരുടെ കബറുകളെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ മക്കളുടെ ജോലി ബർക്കത്ത് ചെയ്യണേ അല്ലാ, പ്രവാസികളായ സഹോദരങ്ങൾ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, അവരുടെ കടങ്ങളെ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, അവരുടെ ജോലിയിലെ തടസ്സങ്ങളെ എല്ലാം നീ ഒഴിവാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ഏതൊരു ഉസ്താദിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയോ അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തി കൊടുക്ക റഹ്മാനെ, അദ്ദേഹത്തിന്റെ എല്ലാ സിയാത്തുകളും അസനാത്തുകളാക്കണേ അല്ലാ, പടച്ചവനെ ഔലിയാക്കളെ ആരിഫീങ്ങളുടെ മഖാമിൽ എത്തിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബെ ആ ഖബറിനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പടച്ചവനെ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്കും സ്വാലിഹീങ്ങളുടെ പാതകളെ പിൻപറ്റി അല്ലാഹുവേ നല്ല മരണം, പടച്ചവനെ നല്ല ജീവിതം, അല്ലാഹുവേ നല്ല മണ്ണിൽ വെച്ച് വിശിഷ്യ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിന്റെ ഹബീബിന്റെ മണ്ണിൽ വെച്ച് മരിക്കാൻ. അല്ലാഹുവേ ആ ചാരത്തെ അന്ത്യവിശ്രമം കൊള്ളാൻ യാ അല്ലാഹ്, അർഹതയില്ല എങ്കിലും ഞങ്ങൾ ചോദിക്കുന്നു, ആഗ്രഹം കൊണ്ട് അത്യാഗ്രഹം കൊണ്ട് ചോദിക്കുന്നു അല്ലാഹ്, നീ മർദൂദായി തട്ടിക്കളയല്ലേ പടച്ചവനെ. യാ അല്ലാഹ് അതിനുള്ള അവസരം നൽകണേ റഹ്മാനെ, അല്ലാഹ് അവിടുത്തെ ഷഫാഅത്ത് നൽകണേ അല്ലാഹ്, അവിടുത്തെ റില്ല ഞങ്ങൾക്ക് നൽകണേ പടച്ചവൻ. അല്ലാഹുവേ നിന്റെയും നിന്റെ ഹബീബിന്റെയും പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ പടച്ചവൻ. അല്ലാഹുവേ ഉഖ്രവികളായ പണ്ഡിതന്മാരാക്കി നിനക്ക് വേണ്ടി ദഅവത്ത് ചെയ്ത് നിന്റെ മാർഗത്തിന് വേണ്ടി പ്രഭാഷണം നടത്തി ഖിദ്മത്ത് ചെയ്ത് അല്ലാഹുവേ നിന്റെ പൊരുത്തം കരസ്ഥമാക്കി ഈ ലോകത്തു നിന്ന് വിട പറയുന്ന സ്വാലിഹീങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ ഒരുമിച്ച് കൂടിയവരെ പുറത്തു നിന്ന് വന്നവർ, ഇതര ജമാഅത്തുകളിൽ നിന്ന് വന്നവർ, ഇത്രയും സമയം ഇവിടെ ഇരുന്ന് ക്ഷമിച്ച് ഈ വഅലു നസീഹത്ത് കേട്ടവർ, അല്ലാഹുവേ നീ വൃതാവിലാക്കല്ലേ അല്ലാഹ്, സഹകരിക്കണേ അല്ലാഹ്, സഹായിക്കണേ അല്ലാഹ്, അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, റഹ്മാനായ റബ്ബേ, ആരെല്ലാം ഏതെല്ലാം ഉദ്ദേശത്തോടുകൂടി ഈ സദസ്സിൽ വന്നിരിക്കുന്നുവോ അല്ലാഹ് അവരുടെ ഉദ്ദേശങ്ങളെ നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. ഇത്രയും സമയം പ്രഭാഷണം നടത്തിയതിൽ വന്ന അപാകതകൾ ന്യൂനതകളെ നീ പരിഹരിക്കണേ റഹ്മാനെ. യാ അല്ലാഹ് വന്നുപോയ തെറ്റുകളെ പടച്ചവനെ നീ മാപ്പാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء المرسلين. الحمد لله رب العالمين. السلام عليكم ورحمه الله تعالى وبركاته. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.